നമസ്കാരം. കേരള പി എസ് സിയുടെ വിവിധ പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും അൺഅക്കാഡമിയുടെ ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസിലേക്ക് സ്വാഗതം. ഞാൻ ലിന്റു അൽഫോൺസ് ജോയ്. കഴിഞ്ഞ 4 വർഷക്കാലമായി മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംഗ്ലീഷ് ഗ്രാമർ അധ്യാപികയാണ്. ഞാനും ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. നമുക്കറിയാം, അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിൽ നിരവധി എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ആ എഡ്യൂക്കേറ്റേഴ്സിൽ നിന്നും തനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേറ്ററുടെ ക്ലാസുകൾ കേൾക്കുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് അൺഅക്കാഡമി ഒരുക്കിയിട്ടുണ്ട്. കോഴ്സ് ഓൺ HSL ഫിസിക്കൽ സയൻസ് പാർട്ട് 1 ഓർമ്മിക്കുക. February 4 ആരംഭിക്കുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി അൺഅക്കാഡമി ആപ്പിലുള്ള പ്ലസ് കോഴ്സുകളുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സിലബസിന് അനുസൃതമായിട്ടുള്ള ഡെയിലി ക്ലാസുകളാണ് അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലുള്ളത്. അതും ലൈവ് ക്ലാസുകളാണ് എന്ന കാര്യം ഓർമ്മിക്കുക. ഓരോ വിഷയവും അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസുകളും ഒപ്പം അവയ്ക്ക് ശേഷമുള്ള ക്ലാസുകൾക്ക് ശേഷമുള്ള ടെസ്റ്റ് സീരീസുകളും പ്രാക്ടീസ് ടെസ്റ്റുകളും ഒക്കെ ഉണ്ട് എന്ന കാര്യം ഓർമ്മിക്കുക. അൺലിമിറ്റഡ് ആക്സസ് ആണ്. അതോടൊപ്പം അൺഅക്കാഡമി പ്ലാറ്റ്ഫോമിലുള്ള പ്ലസ് കോഴ്സുകൾ എപ്രകാരം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് സ്ക്രീനിൽ നിന്നും മനസ്സിലാക്കുക. അതോടൊപ്പം ലിന്റു വൈറ്റി എന്ന് നമ്മൾ എപ്പോഴും പറയുന്ന നമ്മുടെ ആ ഒരു റെഫറൽ കോഡ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഓർത്ത് വെക്കുക. ഇപ്രകാരമാണ് എവിടെയാണ് റെഫറൽ കോഡ് നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ഓർക്കണം. അതോടൊപ്പം EMI ഓപ്ഷൻസ് ഉണ്ട് എന്ന കാര്യം മറക്കേണ്ട. ലിന്റു വൈറ്റി എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് അൺഅക്കാഡമി ക്ലാസുകൾ 1 വർഷത്തേക്കാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്കിൽ 10% ഡിസ്കൗണ്ടിന് ശേഷം 8,415 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ ഫീ ആയി നൽകേണ്ടത് എന്ന് ഓർമ്മിക്കുക. പിന്നെയുള്ള നിരക്കുകൾ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്, അത് കണ്ട് മനസ്സിലാക്കുക. ലിന്റു വൈറ്റി എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസുകൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രിട്ടീഷ് വാക്കുകളും അതിന്റെ അമേരിക്കൻ ഇംഗ്ലീഷ് എന്താണ് ഇക്വാലന്റ് ആയിട്ടുള്ള അമേരിക്കൻ ഇംഗ്ലീഷ് വാക്കുകളും നമുക്ക് മനസ്സിലാക്കാം. ഞാനിത് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് കാരണം മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ ചില ചോദ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണ്. അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വാക്കിൽ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള അമേരിക്കൻ ഇംഗ്ലീഷ് വാക്ക് ഏതാണ് എന്ന് ചില ചോദ്യങ്ങൾ കണ്ടു. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നിന്നും ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ മാർക്ക് പോകാതെ എപ്രകാരം പഠിക്കണമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒപ്പം സ്പെല്ലിങ്ങിലുള്ള ചില വ്യത്യാസങ്ങൾ നമ്മുടെ ആൻസർ തെറ്റിക്കാനുള്ള ചില കാരണങ്ങളാകാൻ സാധ്യതയുണ്ട്. PSC എക്സാംസിൽ സ്പെല്ലിംഗ് കറക്റ്റ് ചെയ്യാനുള്ള ചില ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല എങ്കിൽ സ്പെല്ലിംഗ് തെറ്റിപ്പോകാനുള്ള കാരണങ്ങളുണ്ട്, സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ അതോടൊപ്പം കിട്ടുന്ന മെനുവിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ലഭിക്കുന്ന മെനുവിൽ നിന്നും എവിടെയെങ്കിലുമൊക്കെ ഫിലിംസിൽ നിന്നും അതുപോലെ തന്നെ മാഗസിൻസിൽ നിന്നും ബുക്കുകളിൽ നിന്നും ഒക്കെ നമ്മൾ വാങ്ങിക്കുന്ന ചില പദങ്ങൾ അത് ചിലപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷ് ആയിരിക്കും. യൂഷ്വലി കോമൺ ആയിട്ട് നമ്മൾ വായിക്കുക ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. എന്നാൽ അതിനുള്ളിലും അമേരിക്കൻ ഇംഗ്ലീഷിലെ വാക്കുകൾ കടന്നുകൂടും. അപ്പൊ അവയെ ഒന്ന് മനസ്സിലാക്കി ഒന്ന് തരം തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് തിരുത്തുക എന്നുള്ള ചോദ്യങ്ങളിൽ നമുക്ക് തെറ്റുപറ്റില്ല, ഓപ്ഷൻ തെറ്റിപ്പോവില്ല. അതോടൊപ്പം ഡയറക്റ്റ് ആയിട്ട് ചില വാക്കുകളുടെ അമേരിക്കൻ ഇക്വാലന്റ് ഏതാണെന്ന് ചോദ്യം വന്നിട്ടുണ്ട്, അവിടെയും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും എന്ന കാര്യം ഓർമ്മിക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് ഉപകരിക്കും എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ നോക്കാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഫ്ലാറ്റ്, ഫ്ലാറ്റ് എന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ ഫ്ലാറ്റ് എടുത്ത് താമസിക്കുന്നു എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത് ഫ്ലാറ്റ് എന്ന് തന്നെയാണ്, അത് നമ്മൾ കറക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ അമേരിക്കൻ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് അപ്പാർട്ട്മെന്റ് എന്നാണ്, അപ്പാർട്ട്മെന്റ്. അപ്പൊ അപ്പാർട്ട്മെന്റും ഫ്ലാറ്റും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഞാനൊരു അപ്പാർട്ട്മെന്റിലാണെന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. ഞാനൊരു ഫ്ലാറ്റിലാണ് എന്ന് പറഞ്ഞാൽ അതൊരു ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ വാക്കാണ് എന്ന് ഓർമ്മിക്കുക. അതുപോലെ തന്നെ മറ്റൊന്നാണ് പബ്. പബ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബാർ എന്ന് പറയുന്നതാണ് അമേരിക്കൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോ പബ് നമ്മളത് പലപ്പോഴും അമേരിക്കൻ ഇംഗ്ലീഷ് ബ്രിട്ടീഷ് യൂസിൽ നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് അല്ലെ. നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. കൂടുതൽ എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗവും നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പൊ അതിനിടയിൽ നമ്മൾ ഇപ്രകാരം അമേരിക്കൻ ഇംഗ്ലീഷിലെ വാക്കുകൾ ഉൾപ്പെടുത്താറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പബ്, ബാർ. പബ് എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും ബാർ എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷുമാണെന്ന് ഓർമ്മിക്കുക. ചിലപ്പോൾ പബിന്റെ അമേരിക്കൻ വേർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാർ ആണെന്ന് എഴുതാൻ മറക്കരുത്.
അടുത്തത് ഗ്രിൽ, അതായത് തീയിലൊക്കെ ചുട്ട് കഴിക്കാറൊക്കെ ഇല്ലേ നമ്മള്, ഇപ്പൊ ഗ്രില്ല് ചെയ്യാൻ നമ്മൾ പറയുമല്ലേ, കറക്റ്റ് ആണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ തീയില് ചൂടില് പൊള്ളിക്കുന്നതിനെയൊക്കെ നമ്മൾ ബ്രോയിലർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത്. ഓക്കെ, സ്വീറ്റ്സ് എന്നുള്ളത് അല്ലെ, നമ്മൾ സ്വീറ്റ്സ് കഴിക്കുന്നു എന്ന് പറയും. അപ്പൊ ആ സ്വീറ്റ്സ് എന്നുള്ളത് മധുര പലഹാരങ്ങൾക്ക് സ്വീറ്റ്സ് എന്ന് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും സ്വീറ്റ്സ് എന്നാണ്. അപ്പോ നമ്മളിത് കറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ അവരുപയോഗിക്കുന്നത്, മധുര പലഹാരങ്ങൾക്ക് അവരുപയോഗിക്കുന്നത് ക്യാൻഡി എന്നാണ്, ക്യാൻഡി. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ കപ്ബോർഡ്, നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കുന്ന അലമാര, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളൊക്കെ അടുക്കി വെക്കുന്ന അലമാരയൊക്കെ ഇല്ലേ, അപ്പൊ അതിനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത് കപ്ബോർഡ് എന്നാണ്. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ നമ്മൾ ക്ലോസറ്റ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാലും വസ്തുക്കളൊക്കെ അടുക്കി വെക്കുന്ന ആ ഒരു അലമാരകളെയൊക്കെയാണ് നമ്മൾ, ആ ഒരു തട്ടുകളെയൊക്കെ നമ്മൾ വിളിക്കുന്നതാണ് ക്ലോസറ്റ് എന്നത് അമേരിക്കൻ ആണ്, അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ക്ലോസറ്റ് എന്നല്ല നമ്മൾ പറയുക, കപ്ബോർഡ് എന്നാണ് നമ്മൾ പറയുക അല്ലെ. നമ്മൾ അങ്ങനെ തന്നെയാണ് തോന്നുന്നത്, എല്ലാവരും അങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു, അങ്ങനെയാണ് പലപ്പോഴും കേട്ടിട്ടുള്ളത്. അപ്പൊ കപ്ബോർഡ് അതേറ്റ് ഇനി പറയുന്നത്, ക്ലോസറ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, അടുത്തത് ബിസ്ക്കറ്റ്സ്. ബിസ്ക്കറ്റ്സ് എന്ന് തന്നെയല്ലേ നമ്മൾ പറയാം, ചെറുപ്പം തൊട്ട് ബിസ്ക്കറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ്സ് എന്നല്ലേ പറയാം. അപ്പൊ ശരിയാണ്, ബിസ്ക്കറ്റ്സ് എന്ന് തന്നെയാണ് നമ്മൾ പറയുക. ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. അപ്പൊ ബിസ്ക്കറ്റിന്റെ അമേരിക്കൻ വാക്ക് ഏതാണ്, കുക്കീസ് എന്നാണ് പറയാം, കുക്കീസ്. ഓക്കെ, അതുപോലെ മാഡ്, നമ്മൾ മാഡ് ആണെന്നൊക്കെ പറയുന്നത് എന്താണ്, അതിന്റെ ഒരു അമേരിക്കൻ വേർഷൻ എന്താണ്, അമേരിക്കൻ വാക്ക് എന്താണ്, ക്രേസി. ആ ഒരു എന്താണ് വഷളത്വം അല്ലെങ്കിൽ അല്ലെ അങ്ങനൊക്കെ നമ്മൾ പറയുന്നതാണ് മാഡ് അല്ലെങ്കിൽ ക്രേസി എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് വാക്കാണ്, അമേരിക്കൻ വാക്കാണ് ക്രേസി എന്ന് പറയുന്നത്. ആർ യു ക്രൈസി എന്ന് നമ്മൾ ചോദിക്കും അല്ലെ. അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ ആർ യു മാഡ് എന്നാണ് ചോദിക്കുക, ക്രേസി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണെന്ന് ഓർമ്മിക്കുക, ഈസ് എ ക്രൈസി മാൻ നമ്മൾ പറയാറുണ്ട് അല്ലേ, പക്ഷെ അത് അമേരിക്കൻ യൂസ് ആണെന്ന് ഓർക്കുക. അടുത്ത് നോക്കിയേ ഡൈവേർഷൻ. ഡൈവേർഷൻ എന്നുള്ളതിന് അല്ലെ ആ ഒരു മീനിങ് അറിയാലോ, ഡൈവേർട്ട് ചെയ്യാം അല്ലെ, ഡൈവേർഷൻ. അതിന് അമേരിക്കൻ വാക്ക് ഡീറ്റർ എന്നാണ്. ടാപ്പ് എന്നുള്ളതിന് ടാപ്പ് ഇല്ലേ, അതിന് ഉള്ള അമേരിക്കൻ പദം ഫോസെറ്റ് എന്നാണ്, ഫോസെറ്റ്. ഓക്കെ, ഫോസെറ്റ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല അല്ലെ, നമ്മൾ ടാപ്പ് എന്ന് തന്നെയാ പറയാം. ഗ്രൗണ്ട് ഫ്ലോർ, ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയാം. ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോ ഒരു നില, ഓക്കെ തിരിഞ്ഞു പോയോ, ഓക്കെ ഇത് രണ്ടാമത്തെ നില, ഓക്കെ ഇതിന് മുകളിൽ ഇനിയും ഉണ്ട് എന്ന് കരുതുക. ഓക്കെ, അപ്പൊ ഒരു രണ്ട് സ്റ്റോറി ആണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ താഴെയുള്ള നിലയുണ്ടല്ലോ, താഴത്തെ ഗ്രൗണ്ടുമായിട്ട് പറ്റിക്കൂടിയിരിക്കുന്ന അല്ലെ, പറ്റിച്ചേർന്ന് നിൽക്കുന്ന ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫ്ലോറിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത്. പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ അതിനെ ഫസ്റ്റ് ഫ്ലോർ എന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ ഇങ്ങനെ എഴുതി തന്നെയാണെന്നറിയാമോ, ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എസ് ടി ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഫ്ലോർ. അപ്പോ നമ്മള് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് നമ്മൾ പറയും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എപ്പോഴാണ്, ഈ തൊട്ട് മുകളിൽ ഇരിക്കുന്ന ആ ഒരു നിലയെ പറയുമ്പോൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് നമ്മൾ പറയും. പക്ഷെ ഗ്രൗണ്ട് ഫ്ലോറിനെ തന്നെ, ഈ ഫ്ലോറിനെ തന്നെയാണ്, ഇതാ ഇതിനെ തന്നെയാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ, പടം വരച്ച് കാണിച്ചപ്പോ ക്ലിയർ ആക്കിക്കോണം കേട്ടോ, തെറ്റിപ്പോകരുത്. ഒന്നും കൂടി ഞാൻ പറയാം, ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നിലവുമായിട്ട് നിലം തൊട്ടിരിക്കുന്ന ആ നിലയെ, അതിനെയാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. അതിന് തൊട്ട് മുകളിൽ ഇരിക്കുന്ന ഒന്നാമത്തെ നിലയിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് തന്നെ പറയും. എന്നാൽ താഴെ ഇരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഇതിനെയാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. പക്ഷെ ഇതിനെ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയും രണ്ടാമത്തേതിനെ, ഇതിനെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ. അതാണിത്, ഓക്കെ തിരിഞ്ഞു പോയല്ലേ ഇങ്ങനെ. ഓക്കെ, ഇതിനാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ക്ലിയർ ആണോ, ഫസ്റ്റ് ഫ്ലോർ ആണ് ഇത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലോർ. പക്ഷെ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് നമ്മൾ ഇതിനെ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്, ഞാൻ പറയുന്നില്ല. ഓക്കെ, ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ നമുക്കറിയാം, ഗാർബേജ് ക്യാൻ എന്നാണ് പറയാം. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഡസ്റ്റ്ബിൻ എന്ന് പറയുന്നു, പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഗാർബേജ് ക്യാൻ എന്നാണ് പറയുക. ഓക്കെ,
പെട്രോൾ നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പെട്രോൾ എന്നാണ് പെട്രോളിന് പറയുന്നത് എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അതിനെ പറയുന്നത് ഗ്യാസലിൻ എന്നാണ് ഓക്കെ വളരെ ഡിഫറൻസ് ഉണ്ട് അല്ലേ അടുത്തത് നോക്കി ടാക്സി ടാക്സി നമ്മൾ വിളിക്കുന്ന ടാക്സി അതിനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത് ടാക്സി എന്നാണ് എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അതിനെ ക്യാബ് എന്നാണ് പറയുക ക്യാബ് ഓക്കെ അപ്പൊ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായല്ലോ തെറ്റിപ്പോയത് അപ്പൊ പിന്നെ ഇവിടെ സ്പെല്ലിംഗ് കൂടി നമ്മളൊന്ന് ഓർത്തു വെച്ചോളാം ബിസ്ക്കറ്റ്സ് അതിനെ പറയുന്ന പോലെ അല്ലല്ലോ ഉച്ചരിക്കുന്നത് ഇങ്ങനെയാണെങ്കിലും നമ്മള് അതിന്റെ സ്പെല്ലിംഗിൽ വളരെ ഡിഫറൻസ് ഉണ്ട് അതൊന്ന് ഓർത്ത് വെക്കണം ഡസ്റ്റ്ബിൻ ടാക്സി ടാക്സി നമ്മൾ തെറ്റിക്കത്തില്ല അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് ഓർത്ത് വെക്കണം ക്രോസ് റോഡ്സ് ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നുണ്ട് അല്ലെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ക്രോസ് റോഡ്സ് എന്നാണ് പറയുക അമേരിക്കൻ ഇംഗ്ലീഷിൽ ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ എന്നാണ് അപ്പൊ എന്താണ് ഈ ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നിങ്ങളൊന്ന് സങ്കല്പിച്ചേ ഇതിലെ ഇങ്ങനൊരു വഴി ഇവിടുന്ന് ഇങ്ങനൊരു വഴി ഇവിടുന്ന് ഇങ്ങനൊരു വഴി ഇവിടുന്ന് ഇങ്ങനൊരു വഴി അല്ലെ എനിക്ക് പെട്ടെന്ന് എറണാകുളം ഇടപ്പള്ളി ഓർമ്മ വന്നു ഓക്കെ അപ്പൊ ഇവിടെ ഇതിനെയാണ് ക്രോസ് റോഡ്സ് എന്ന് പറയുന്നത് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴിയാണ് അപ്പൊ ഇതിനെയാണ് ക്രോസ് റോഡ്സ് എന്ന് പറഞ്ഞത് ശരിയാണ് അമേരിക്കൻ ഇംഗ്ലീഷ് നോക്കുമ്പോൾ ഇതൊരു ഇന്റർസെക്ഷൻ അല്ലേ ഇന്റർസെക്ഷൻ ആണ് അല്ലെ എല്ലാരും കൂടെ എന്താണ് കൂടിച്ചേരുന്ന ഒരു ഏരിയ ആണ് അപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷ് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലെ ഇന്റർസെക്ഷൻ എന്നാണ് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് ചോദ്യം വരും ക്രോസ് റോഡ്സിന്റെ അമേരിക്കൻ വേർഡ് എന്താണ് അങ്ങനെ ചോദിച്ചാൽ എഴുതാലോ ഇന്റർസെക്ഷൻ ആണ് കേട്ടോ അതേപോലെ പോസ്റ്റ് പോസ്റ്റ് ഏത് പോസ്റ്റാ മനസ്സിലായല്ലോ മെയിൽ എന്ന് ഇവിടെ കണ്ടപ്പോ മനസ്സിലായി കാണും പോസ്റ്റ് അപ്പൊ ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ നമ്മൾ പോസ്റ്റ് എന്നാണ് പറയുക എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ മെയിൽ എന്നാണ് പറയുക അതേപോലെ എൻജിൻ എൻജിനിൽ വാഹനങ്ങളുടെ ഒക്കെ എൻജിൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വസ്തുക്കളുടെ ഒക്കെ എൻജിൻ നമ്മൾ പറയുന്നത് മോട്ടർ എന്നാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ എന്നാൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എൻജിൻ എന്നാണ് പറയുക ഫ്ലൈ ഓവർ ഇതിപ്പോ ഒരു വലിയ വഴിയാണെങ്കിൽ ഇതിന് മുകളിൽ കൂടിയുള്ള പാത അതിനെയാണ് നമ്മൾ ഫ്ലൈ ഓവർ എന്ന് പറയുന്നത് ഫ്ലൈ ഓവർ ഓക്കെ ഇത് മേളിൽ കൂടെ താഴെ മുട്ടുന്നില്ല അല്ലെ മുകളിൽ കൂടി ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കുകയാണ് അപ്പൊ മേളിൽ കൂടെ പോകുന്നവർക്ക് താഴെ കൂടെ വാഹനങ്ങളൊക്കെ പോകുന്നതാണ് അപ്പൊ അപ്രകാരമുള്ളത് അതിനെ നമ്മള് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഫ്ലൈ ഓവർ എന്ന് പറയുന്നു എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഓവർ പാസ് എന്നാണ് പറയുന്നത് ഓവർ പാസ് മാറിപ്പോകരുത് റെയിൽവേ റെയിൽവേ എന്നുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് എന്നാൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അമേരിക്കൻ ഇംഗ്ലീഷ് ഏതാണ് റെയിൽ റോഡ് എന്നാണ് റെയിൽ റോഡ് ഓക്കെ അപ്പൊ റെയിൽവേയുടെ അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ് ഏതാണെന്ന് ചോദിച്ചാൽ എഴുതാലോ റെയിൽവേ എന്നുള്ള ബ്രിട്ടീഷ് വാക്കിന്റെ ബ്രിട്ടീഷ് വേർഡിന്റെ അമേരിക്കൻ പദം എന്താണ് ഒരേ അർത്ഥമുള്ള അമേരിക്കൻ പദം ഏതാണെന്ന് ചോദിച്ചാൽ ഇനി എഴുതാലോ ഈസി ആയിട്ട് റെയിൽ റോഡ് ആണ് നമ്മൾ ഈസി ആയിട്ട് എഴുതും അല്ലെ അപ്പൊ അത് ഓർത്ത് വെക്കുക ഇമ്പോർട്ടന്റ് ആണ് റെയിൽ റോഡും റെയിൽവേയും അല്ലെ പ്രധാനപ്പെട്ട ഒന്നാണ് കാരണം രണ്ടും ഒരുപോലെ തോന്നുന്നു അല്ലെ അടുത്ത് നോക്കിയാൽ ലോഡ്ജർ ലോഡ്ജർ ലോഡ്ജിൽ താമസിക്കുന്ന ആളല്ലെ ആ റൂമിൽ താമസിക്കുന്ന ആള് ലോഡ്ജർ അപ്പൊ അയാളെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പറയുന്നത് ലോഡ്ജർ എന്നും അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത് റൂമർ എന്നുമാണ് റൂമർ എന്ന് പറയുമ്പോൾ മറ്റേ റൂമർ ആയിട്ട് ഓർക്കല്ലേ പരദൂഷണമൊക്കെ ഇല്ലേ അപ്പൊ അതാന്ന് ഓർക്കരുത് റൂമർ ആർ ഡബിൾ ഒ എം ഇ ആർ റൂമർ ആണ് കേട്ടോ ലോഡ്ജറും റൂമറും ഓക്കെ അടുത്ത് നോക്കിയേ പേവ്മെന്റ് പേവ്മെന്റ് അപ്പൊ അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് ഓർത്ത് വെക്കണം പേവ്മെന്റിന്റെ പേവ്മെന്റ് ഓക്കെ അപ്പൊ നമ്മൾ ഈ വാഹനങ്ങളിലൊക്കെ പോകുന്ന ആൾക്കാർ റോഡിൽ കൂടി പോകുന്നുണ്ടായിരിക്കും പക്ഷെ തൊട്ടിപ്പുറത്ത് നമുക്ക് നടക്കാൻ അല്ലെ നടപ്പാതെ ഉണ്ടായിരിക്കും അപ്പൊ വാഹനങ്ങളൊക്കെ ഇങ്ങനെ സൈഡിൽ കൂടെ പോകുന്നുണ്ടാവും മെയിൻ റോഡിൽ കൂടെ പക്ഷെ നമുക്ക് നടക്കാനായിട്ട് നടപ്പാതെ ഉണ്ടായിരിക്കും ഒരിക്കലും ഞാൻ പത്രത്തിൽ വായിച്ചു ഓർക്കുന്നു ഈ ചൈനയിലൊക്കെ മൊബൈലിൽ നോക്കി ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് പ്രത്യേക നടപ്പാതെ ഉണ്ടെന്നൊക്കെ വാർത്ത ഒരു കൗതുക വാർത്തയിൽ ഇങ്ങനെ വായിച്ചു ഓക്കെ അപ്പൊ പേവ്മെന്റ് ഓർത്ത് വെക്കുക അപ്പൊ സൈഡിൽ കൂടെ നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ നടപ്പാതയ്ക്കാണ് പേവ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ് എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ സൈഡ് വോക്ക് എന്നാണ് സൈഡ് വോക്ക് അല്ലെ അർത്ഥം കറക്റ്റ് ആണ് അല്ലെ സൈഡ് വോക്ക് റോഡിന്റെ സൈഡിൽ കൂടെ ഉള്ള നടത്തം അല്ലെങ്കിൽ നടപ്പാത എന്ന് ഓർത്താ മതി നമ്മള് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ലോറി എന്ന് പറയുന്നു അല്ലെ നമ്മുടെ ലോറി അതിനെ അമേരിക്കൻ ഇംഗ്ലീഷിൽ പറയുന്നത് ട്രക്ക് എന്നാണ് ട്രക്ക് ഓക്കെ സ്പാനർ നമ്മുടെ സ്പാനർ അതിനെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ സ്പാനർ എന്നാണ് പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ റെഞ്ച് എന്നാണ് പറയുക ഓക്കെ അടുത്ത് നോക്കിയേ സിപ്പ് സിപ്പ് എന്നുള്ളതിന്
ബ്രിട്ടീഷ് ഇംഗ്ലീഷ് സിപ്പ് എന്ന് തന്നെയാണ് പറയുക. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷ് എന്തൊക്കെ സിപ്പ് അല്ലെ, സിപ്പ് എന്നാണ് പറയുക. അടുത്ത് നോക്കുക, ചെക്ക് അല്ലെ, നമ്മൾ ബാങ്കിൽ പോയി എഴുതുന്ന ചെക്ക്. പക്ഷെ ഈ ചെക്ക് നോക്കിയേ, ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഇത് ചെക്കിന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കണം. ഇത് നമുക്ക് ഡൗട്ട് തോന്നാൻ സാധ്യതയുണ്ട്, ഈ ചെക്കാണോ ഈ ചെക്കാണോ നമുക്ക് സംശയം തോന്നും. അപ്പൊ ഇത് ചെക്കും ഇത് ചെക്കുമാണ് അല്ലെ. അപ്പൊ ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷില് ഇതാണ് കറക്റ്റ് എന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ചെക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോഴല്ലേ. അപ്പോ ചെക്ക് എന്ന് ഓർക്കുക. ഇത് അമേരിക്കൻ ഇംഗ്ലീഷ്, അതിന് ഇക്വലന്റ് ആയിട്ടുള്ള അമേരിക്കൻ ഇംഗ്ലീഷ് ചെക്ക് ആണ്. അടുത്ത് നോക്കിയാൽ ഡിഫെൻസ്, പ്രതിരോധം അല്ലെ, പ്രതിരോധം. ഇതിന് നോക്കിയ ഡിഫെൻസും ഡിഫെൻസുമാണ്, രണ്ടും ഒരുപോലെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കിയ എൻ സിഇ ആണ്, പക്ഷെ ഇവിടെ എസ് സി ആണ്. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഡിഫെൻസ് എന്നുള്ള വാക്കിന്റെ കൃത്യമായിട്ടുള്ള സ്പെല്ലിംഗ് എഴുതു എന്ന് പറഞ്ഞൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഓപ്ഷനിൽ സിഇയും കാണും എസ് സിയും കാണും, അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും. അപ്പൊ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി പോവുക, ഡിഫെൻസ് എന്നുള്ള വാക്കിന്റെ സിഇ വന്നാൽ അത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, നമ്മുടെ ഓപ്ഷൻ അതാണ് ശരിയായിട്ടുള്ളത്. എന്നാൽ എസ് സി എന്നുള്ളത് ഉണ്ട്, അത് എവിടെയാണ്, അമേരിക്കൻ ഇംഗ്ലീഷിലാണ് എസ് സി വരുന്ന ഡിഫെൻസ് ഉള്ളത്. അപ്പൊ അത് തമ്മിലുള്ള ആ ഡിഫറൻസ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത് നോക്കിയേ ഇൻസ്റ്റാൾ, ഇൻസ്റ്റാൾ എന്ന് പറയുമ്പോൾ നോക്കിയേ ഡബിൾ എൽ ഉണ്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ, എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ നോക്കിയേ ഒരല്ലേ ഉള്ളൂ അല്ലെ, തെറ്റിപ്പോകും. അപ്പൊ ഇൻസ്റ്റാൾ എന്നുള്ള വാക്കിനെ തെറ്റിച്ചു തന്നിട്ട് അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എഴുതൂ എന്ന് പറഞ്ഞൊരു ചോദ്യം വന്നാൽ, ഇത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ സ്പെല്ലിംഗ് ഇതാണ്, ഐ എൻ എസ് ടി എ ഡബിൾ എൽ ആണ് എന്നോർത്ത് എഴുതുക കേട്ടോ. അടുത്ത് നോക്കി ഫുൾഫിൽ, നമ്മൾ എപ്പോഴും തെറ്റിക്കുന്ന ഒരു കാര്യമാണിത് ഫുൾഫിൽ. അപ്പൊ നോക്കി എഫ് യു എൽ എഫ് ഐ എൽ, ഇത്രേ ഉള്ളൂ. എഫ് യു ഡബിൾ എൽ എഫ് ഐ ഡബിൾ എൽ എന്നൊക്കെ നമ്മൾ എഴുതാറുണ്ട്, പക്ഷെ തെറ്റാണ്. എപ്രകാരമാണ് തെറ്റാവുന്നത്, അമേരിക്കൻ ഇംഗ്ലീഷിൽ പോലും എഫ് യു എൽ എഫ് ഐ ഡബിൾ എൽ ഏ ഉള്ളൂ. ഇത് അമേരിക്കൻ ഇംഗ്ലീഷും ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്, രണ്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഈ സ്പെല്ലിംഗ് ആണ്, എഫ് യു എൽ എഫ് ഐ എൽ, അതാണ് കറക്റ്റ്. ഓക്കെ, അടുത്ത് നോക്കിയേ ജ്വല്ലറി, ജ്വല്ലറി അല്ലെ. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ അല്ലെ, മാല കമ്മല് അങ്ങനെയുള്ള സാധനങ്ങൾ. ജ്വല്ലേഴ്സ് എന്താണ്, അത് ഇതിന് കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോകണം. ജ്വല്ലേഴ്സ് എന്താണ്, അത് വിൽക്കുന്ന ആൾക്കാർ അല്ലെ, ആ കട. അപ്പൊ ജ്വല്ലറി എന്ന് പറയുന്നതും ജ്വല്ലേഴ്സും തമ്മിൽ മാറിപ്പോകരുതേ. ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വിൽക്കുന്ന ആ കടക്കാരാണ് നമ്മൾ ജ്വല്ലേഴ്സ് എന്ന് പറയുന്നത്. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന ഐറ്റം, അത് ഈ കൂടെ ഒന്ന് ഓർത്ത് പോവാൻ ഞങ്ങൾ എഴുതാൻ വിട്ടുപോയതാണ്. ഓക്കെ, അപ്പൊ ജ്വല്ലറി എന്നുള്ളതിന് ഡബിൾ എൽ ഉണ്ട്, പക്ഷെ അമേരിക്കൻ ഇംഗ്ലീഷിൽ ഡബിൾ എൽ ഇല്ല, ഒരെല്ലേ ഉള്ളൂ. അഡ്വൈസ്, ഇത് ഇവിടെ പറഞ്ഞ പോലെ അല്ലെ, ഡിഫെൻസ് പറഞ്ഞ പോലെ തന്നെ ഇത് നേരെ തിരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പൊ എപ്പോഴും ഞാൻ മുമ്പേ പറഞ്ഞത് ബാധകമല്ല എന്ന് മനസ്സിലായില്ലേ. അഡ്വൈസ്, അഡ്വൈസ് എന്ന് പറയുന്ന വാക്കില് എന്താണ് ഒരു ഉപദേശം അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, എ ഡി വി ഐ എസ് സി ആണ് വന്നിട്ടുള്ളത് അല്ലെ. എ ഡി വി ഐ എസ് സി ആണ് നമ്മുടെ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ പദം. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ നോക്കൂ, എന്താണ് സിഇ ആണ്. ഓക്കെ, അപ്പൊ അതിനെ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ പറയുക, ഉപദേശിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് അഡ്വൈസിനുള്ളത്. അപ്പൊ സോറി, ബ്രിട്ടീഷ് ഇംഗ്ലീഷിലും അമേരിക്കൻ ഇംഗ്ലീഷിലും തമ്മിലുള്ള ഡിഫറൻസ് ഓർത്തണം. ഇത് ഇവിടെയും ഇവിടെയും അല്ലെ, എസ് സിയും സിഇയും തമ്മിലുള്ള ഒരു ചെറിയ പ്രശ്നമാണ് അവിടെ ഉള്ളത്. അടുത്തത് പ്ലവ് അല്ലെ, പി എൽ ഒ ഡബ്ല്യു അല്ലെ, ഇത് എന്താണ് കലപ്പ അല്ലെ, പ്ലവ്. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന പോലെ പ്ലവ് എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ പ്ലവ്, അപ്പൊ ഈ യു ജി എച്ച് അതിന് നമ്മള് ഓ എന്നുള്ള ശബ്ദം കൊണ്ടാണ് ഇവിടെ അമേരിക്കൻ ഇംഗ്ലീഷിൽ എഴുതാറുള്ളത്. ഓക്കെ, പ്രോഗ്രാം നമുക്ക് എപ്പോഴും തെറ്റി പോകുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും എഴുതുന്നതും അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്, പക്ഷെ നമ്മൾ ഇത് എഴുതി പഠിക്കുക. ഓക്കെ, പ്രോഗ്രാം ഇതാണ് കറക്റ്റ്, ഡബിൾ എം ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. പ്രോഗ്രാം എന്നുള്ളത് പി ആർ ഒ ജി ആർ എ എം എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. നമ്മളിത് രണ്ടും പലയിടങ്ങളിലും കാണും, ഫിലിംസിൽ കാണും, ബുക്സിൽ കാണും, ന്യൂസ് പേപ്പറിൽ ചിലപ്പോ, സാധാരണ നമ്മുടെ ന്യൂസ് പേപ്പർ അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ന്യൂസ് പേപ്പറിലൊന്നും കാണാറില്ല, പ്രോഗ്രാം എന്ന് തന്നെ ആയിരിക്കും അല്ലെ, അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. സ്പെഷ്യാലിറ്റി, സ്പെഷ്യാലിറ്റി, ഈ ഇറ്റി ഉണ്ട് ഇവിടെ അല്ലെ, സ്പെഷ്യാലിറ്റി. പക്ഷെ ഇവിടെ നോക്കി സ്പെഷ്യാലിറ്റി, ആ ലിറ്റി ഇല്ല, എൽറ്റി എന്നവിടെ പറഞ്ഞങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അടുത്ത് നോക്കി കോർട്ട്, ഈ പിള്ളത്തൊട്ടിൽ എന്നൊക്കെ പറയില്ലേ, പിള്ളത്തൊട്ടിൽ എന്നല്ലേ പറയുന്നേ,
അതായത് അപ്പൊ ബ്രിട്ടീഷ് യൂസ് ആണ് കോട്ട് എന്ന് പറയുന്നത്, എന്നാൽ ക്രിബ് അമേരിക്കൻ യൂസ് ആണ്. ഓക്കെ, പുൽത്തൊട്ടി അങ്ങനൊക്കെ പറയില്ല, ആ ഒരു മീനിങ് ഒക്കെ ഇതിന് വരും കേട്ടോ. കോട്ട് ക്രിബ് എന്നുള്ളത്. സെന്റർ, ടിഇ ആർ ഇവിടെ വന്നത്, പക്ഷെ ഇവിടെ ടി ആർ ഇ ആണ്. ഇത് മീറ്ററിന്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു അല്ലെ, കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെല്ലിങ്ങിന്റെ ക്ലാസ് അതിപ്പോ പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓർത്തിരിക്കുക. സെന്റർ, സെന്റർ ഇത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്, എന്നാൽ ഇത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, സെന്റർ, സെന്റർ. സ്പെല്ലിംഗ് വ്യത്യാസം പഠിച്ചു വെച്ചോണം. ട്രാവലർ, ഡബിൾ എൽ ഇ ആർ ആണ് വന്നത്, ടി ആർ എ വിഇ എൽ ഇ ആർ ആണ് ഇവിടെ വന്നത്. ഒരു എല്ലിന്റെ കുറവുണ്ട് ഇവിടെ അമേരിക്കൻ ഇംഗ്ലീഷിന്. സി യു എൽ ഒ യു ആർ, ആ കളർ, ഇത് നമ്മൾ തെറ്റിക്കുന്ന കാര്യമാണ് അല്ലെ, ഇതൊക്കെ ഒന്ന് സ്പെസിഫൈ ചെയ്ത് പഠിക്കുക കേട്ടോ. സി യു എൽ ഒ യു ആർ, ആ യു ആർ വരുന്നത് എവിടെയാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ്. എന്നാൽ സി ഒ എൽ ഒ ആർ എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലൊക്കെ അല്ലെ, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൽ അമേരിക്കൻ ഇംഗ്ലീഷ് കിടക്കുന്നുണ്ട്, സി ഒ എൽ ഒ ആറിലേക്ക് റെഡ് ലൈൻ താഴെ വന്നിട്ട് മാറി പോകാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക, സി ഒ എൽ ഒ ആർ അത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. ഹോണർ അതുപോലെ തന്നെ ഓർണമാണ്, ഹോണർ എന്ന് പറയുമ്പോൾ എച്ച് ഒ എൻ ഒ യു ആർ ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, എന്നാൽ എച്ച് ഒ എൻ ഒ ആർ ആണ് അമേരിക്കൻ ഇംഗ്ലീഷ്. ട്രൗസേഴ്സ്, ട്രൗസേഴ്സ് എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ അതിന് പാൻസ് എന്ന് എല്ലാവരും പറയാം, പക്ഷെ ട്രൗസേഴ്സ് എന്നുള്ളതാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, എന്നാൽ പാൻസ് എന്നുള്ളത് അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. പാൻസ് മറ്റൊരർത്ഥമാണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലുള്ളത്. ഓക്കെ, അപ്പൊ ട്രൗസേഴ്സ് എന്നുള്ളത് അല്ലെ, പുറമെ നമ്മൾ ഇടുന്ന സാധാരണ കറുപ്പും ബ്രൗണും ഒക്കെ കളർ ഉള്ള നമ്മുടെ നമ്മൾ പറയുന്ന പാൻസ് എന്ന് നമ്മൾ പറയും സാധാരണ, എപ്പോഴും നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അല്ലെ, പക്ഷെ അതിന് നമ്മൾ പറയേണ്ടത് ട്രൗസേഴ്സ് എന്നാണ്. ഓക്കെ, അമേരിക്കൻ ഇംഗ്ലീഷ് ആണ് പാൻസ് എന്ന് ഓർമ്മിക്കുക. അപ്പോ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടു, അപ്പൊ ഈ വളരെ ചെറിയൊരു വീഡിയോയിൽ ഈ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു പോവാന്ന് കരുതി. ദി അമേരിക്കൻ ഇംഗ്ലീഷ് വേർഡ് ഫോർ ടാക്സി, ബ്രിട്ടീഷിലെ ടാക്സി എന്ന് പറയുന്ന പദത്തിന് അമേരിക്കൻ ഇംഗ്ലീഷിലെ വാക്ക് ഏതാണ്? ക്യാബ് ആണോ, കാരേജ് ആണോ, ട്രാം ആണോ, കാർ ആണോ? ക്യാബ് ആണ് നമ്മൾ കണ്ടതാണ് അല്ലെ. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ ചോദ്യം വരാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് അമേരിക്കൻ ഇംഗ്ലീഷിലെ വാക്കുകളും ബ്രിട്ടീഷ് ഇംഗ്ലീഷിലെ വാക്കുകളും പഠിച്ചു വെക്കുക. ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും അമേരിക്കൻ ഇംഗ്ലീഷിൽ മറ്റു മീനിങ് ആണ്, തിരിച്ചും അപ്രകാരമാണ്. ചില പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നതും ചില യൂസ്, അതായത് ഫോൺ നമ്പർ പറയുന്നതും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്നതും ഫോൺ നമ്പേഴ്സ് എഴുതുന്നതും ഒക്കെ, അതേപോലെ ഡേറ്റ്, പ്രത്യേക ഡേറ്റുകളൊക്കെ എഴുതുന്നതും ഒക്കെ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ടൈം പറയുന്നതിലൊക്കെ ഡിഫറൻസ് ഉണ്ട് അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും തമ്മിൽ. അപ്പൊ അതൊക്കെ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ ക്ലാസ്സിൽ ഈ ഒരു ചെറിയ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ ഉണ്ടായെന്ന് കരുതുന്നു, കുറച്ച് പുതിയ അറിവ് ലഭിച്ചു എന്ന് കരുതുന്നു. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക, നമ്മൾ പറയുമ്പോഴും എഴുതുമ്പോഴും ഒക്കെ അത് മറക്കാതിരിക്കുക. ലിൻറ്റു വൈറ്റി എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അൺഅക്കാഡമി ആപ്പിലുള്ള പ്ലസ് കോഴ്സുകളും അതോടൊപ്പം ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളും സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക, ഫോളോ ചെയ്യുക. ലിൻറ്റു വൈറ്റി എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ചുകൊണ്ട് അൺഅക്കാഡമി ആപ്പിലുള്ള ക്ലാസ്സുകൾ അൺലോക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു, നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. ലിൻറ്റു വൈറ്റി എന്ന റെഫറൽ കോഡ് മറക്കാതിരിക്കുക. ലെറ്റ്സ് ക്രാക്ക് കേരള എക്സാംസ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും, ക്ലാസ്സുകൾ മിസ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.